ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോബിൻസിനിസിറ്റ. നമ്മളിന്ന് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അഡോബി പ്രീമിയറിലെ വളരെ ബേസിക് ആയിട്ടുള്ള ചില ട്രാൻസാക്ഷൻസാണ്. ഒപ്പം തന്നെ സിനിമയിൽ എങ്ങനെയാണ് അവ ഉപയോഗിച്ചിരിക്കുന്നത്, സിനിമയിൽ ഉപയോഗിക്കുന്ന ചില കട്ടുകൾ ഏതൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പം ഞാൻ പ്രീമിയർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എഫക്ട്സ് എടുക്കാനായിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് വിൻഡോയിൽ വന്നു കഴിഞ്ഞാൽ എഫക്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ഷിഫ്റ്റ് 7 ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. അല്ലെങ്കിൽ നിങ്ങൾ നേരെ എന്ത് ചെയ്യാം, എഫക്ട്സ് ടാബിലേക്ക് വരിക. എഫക്ട്സ് ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എഫക്ട്സ് ഓപ്പണായി വരും. ഈ എഫക്ട്സിൽ നമ്മളെന്ന് പറയുന്നത് വീഡിയോ ട്രാൻസിഷൻസിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ വീഡിയോ ട്രാൻസിഷൻസ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3D മോഷൻ, ഡിസോൾവ്, അതുപോലെ ഐറിസ്, പേജ് വീല്, സ്ലൈഡ്, വൈപ്പ്, സൂം, അങ്ങനെയുള്ള ബേസിക്കായിട്ടുള്ള ചില ട്രാൻസിഷൻസ് കാണാം. ഒപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ട്രാൻസിഷൻസ് ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മുടെ എഫക്ട്സിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അത് ഞാൻ പിന്നീട് പറയാം. ഇപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള ട്രാൻസിഷനിലേക്ക് വരാം. ട്രാൻസിഷൻ എന്ന് പറയുന്നത് രണ്ട് ഷോട്ടുകൾ തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ചിലപ്പോൾ ഈ ട്രാൻസിഷൻ്റെ ആവശ്യം ഉണ്ടാവില്ല, നേരെ ഒരു ഹാർഡ് കട്ട് ചെയ്താൽ തന്നെ എന്താവും, അടുത്ത ഷോട്ടിലേക്ക് കടന്നു പോകും. അപ്പം അടിസ്ഥാനപരമായിട്ട് അവിടെ ഒരു ഷോട്ടിൽ നിന്ന് അടുത്ത ഷോട്ടിലേക്ക് കടന്നു പോകുന്നത് പ്രേക്ഷകൻ അറിയാതിരിക്കുക എന്നുള്ള ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാൻസിഷൻസ് ഉപയോഗിക്കുന്നത്. ഇനി ഒരു ഷോട്ടിൽ നിന്ന് അടുത്ത ഷോട്ടിലേക്ക് എന്നുള്ളത് മാത്രമല്ല, ചിലപ്പം ഒരു സീനിൽ നിന്ന് അടുത്ത സീനിലേക്ക് കടന്നു പോകാനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ട്രാൻസിഷൻസ് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസിഷനുകളിൽ ഒന്നാണ് ക്രോസ് ഡിസോൾവ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഡിസോൾവിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ക്രോസ് ഡിസോൾവ് കാണാം. രണ്ട് ഇമേജ് നമ്മളിങ്ങനെ ബ്ലെൻഡായി പോകുന്ന ഒരു ഫീലാണ് ക്രോസ് ഡിസോൾവിലുള്ളത്. ഈ ക്രോസ് ഡിസോൾവ് ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് ഈ ക്ലിപ്പിൻ്റെ മുകളിലേക്ക് ഇടുകയാണ്. ക്ലിപ്പിൻ്റെ മുകളിലിട്ടതിന് ശേഷം ഞാനൊന്ന് പ്ലേ ചെയ്യുകയാണ്, കണ്ടോ. അപ്പോൾ ആ രണ്ട് ഷോട്ടുകൾ തമ്മിലൊന്ന് ചെറിയ രീതിയിൽ ബ്ലെൻഡായി പോയിട്ടുണ്ടല്ലേ. ഇനി ഒന്ന് സൂം ചെയ്യാം. ഈ ട്രാൻസിഷനെ തന്നെ അല്ലെങ്കിൽ ഈ ക്രോസ് ഡിസോൾവിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിൻ്റെ ലെങ്ത് കൂട്ടി വെക്കണമെങ്കിൽ കൂട്ടി വെക്കാം, അതുപോലെ എന്ത് ചെയ്യാം, അതിൻ്റെ ലെങ്ത് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്, ഒന്നുകൂടി പ്ലേ ചെയ്ത് നോക്കാം, ഉണ്ടോ. ഓക്കെ, ഇതൊരു പഴയ രീതിയിലുള്ള ഒരു മെത്തേഡാണ്. പക്ഷെ എന്നാൽ പോലും ചിലപ്പോഴൊക്കെ നമുക്ക് ക്രോസ് ഡിസോൾവ് വളരെയധികം ഉപയോഗം വരാറുണ്ട്. നമ്മൾ വളരെ സ്ലോ പേസിൽ ഒരു കഥ പറഞ്ഞു പോകണം, അല്ലെങ്കിൽ വളരെ സ്ലോ പേസിൽ ഒരു ഷോട്ടിൽ നിന്ന് അടുത്ത ഷോട്ടിലേക്ക് കടന്നു പോകണം. അപ്പോൾ അതിനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്രോസ് ഡിസോൾവ് ഉപയോഗിക്കാം. നമ്മൾ പതിയെ ബ്ലെൻഡായിട്ട് എന്ത് ചെയ്യും, അങ്ങോട്ട് പോകും. വളരെ ഇമോഷണലായിട്ടുള്ള ഒരു സീക്വൻസൊക്കെ ബിൽഡ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രോസ് ഡിസോൾവ് നമ്മളെ സഹായിക്കും. ഒപ്പം തന്നെ വലിയൊരു ലെങ്ത്, ഒരു പാസേജ് ഓഫ് ടൈമൊക്കെ നമുക്ക് കാണിക്കണം, വലിയൊരു ലോങ് ആക്ടിവിറ്റി നടക്കണം. അപ്പോൾ അതിന് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് ക്രോസ് ഡിസോൾവുകൾ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ആ ഒരു പാസേജ് കാണിക്കാം. അപ്പം ഇത് ഇന്നിപ്പം പുതിയ കാലഘട്ടത്തിൽ പലപ്പോഴും ഇത്തരം സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒരു ഹാർഡ് കട്ടിൽ കൂടെ തന്നെ കാണിക്കാറുണ്ട്. പക്ഷെ എന്നാലും ചില സമയങ്ങളിൽ ക്രോസ് ഡിസോൾവ് വളരെ പവർഫുള്ളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ ഈ ക്രോസ് ഡിസോൾവ് തന്നെ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ കുറച്ച് ഓപ്ഷൻസ് കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എഫക്ട്സ് കൺട്രോൾസിൽ വരിക. അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൻറ്റർ കട്ട്, സ്റ്റാർട്ട് കട്ട്, എൻഡ് കട്ട്, ഇങ്ങനെ മൂന്ന് ഓപ്ഷൻ കിട്ടും. സെൻറ്റർ കട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. രണ്ട് ഷോട്ട്, ആദ്യത്തെ ഷോട്ടിലൊരു പീസ് ഉണ്ട് ട്രാൻസിഷന്, തൊട്ടടുത്ത ഷോട്ടിലുണ്ട്. ഇനി ഇത് തന്നെ എന്ത് ചെയ്യാണ്, ക്രോസ് ഡിസോൾവ് സെലക്ട് ചെയ്തു. ഞാൻ നേരെ തിരിച്ച് എന്ത് ചെയ്തു, സ്റ്റാർട്ട് കട്ട് കൊടുത്തു. സ്റ്റാർട്ട് കട്ടാണെങ്കിൽ നിങ്ങളൊന്ന് പ്ലേ ചെയ്ത് നോക്കുക. ഈ ഷോട്ട് എൻഡ് ചെയ്തതിന് ശേഷം അടുത്ത ഷോട്ട് തുടങ്ങുമ്പോഴാണ് ഈ ഷോട്ടിൻ്റെ ബാക്കിയോടെ കാണുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലേ. ഇതിന് നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ എൻഡ് കട്ട് എന്ന് പറയുന്നത്. ആദ്യത്തെ ഷോട്ട് കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ അതിനോട് ബ്ലെൻഡായിട്ടായിരിക്കും അടുത്ത ഷോട്ട് വരുന്നുണ്ടാവും. ഇനി ഈ ക്രോസ് ഡിസോൾവ് തന്നെ നമുക്ക് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇനി ഈ ക്ലിപ്പ് ഞാനൊന്ന് മുകളിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതേപോലെ തന്നെ വീണ്ടും എന്ത് ചെയ്യാണ്, ഈ ക്രോസ് ഡിസോൾവ് ഒന്ന് അപ്ലൈ ചെയ്യാണ്. ഇപ്പം നിങ്ങൾ കണ്ടു, ഈ ഒരു ഷോട്ടിൽ മാത്രമായിട്ട് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ക്രോസ് ഡിസോൾവ് അപ്ലൈ ചെയ്യാം. അതിനുശേഷം കുറച്ചൊന്ന് മൂവ് ചെയ്ത് വെച്ചു, ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക, ഉണ്ടോ. ഓക്കെ, ഇങ്ങനെയും നമുക്ക് ക്രോസ് ഡിസോൾവ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ രണ്ട് ഷോട്ടും അപ്പുറം അപ്പുറം വെച്ചു, അതിനുശേഷം തൊട്ടടുത്ത ഷോട്ടിൽ എന്ത് ചെയ്യാണ്, ഞാനൊരു ക്രോസ് ഡിസോൾവ് വീണ്ടും ആഡ് ചെയ്യുകയാണ്. അതിനുശേഷം ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ബ്ലാക്കിലേക്ക് പോയി, ബ്ലാക്കിൽ നിന്ന് ഓപ്പണായി വരുന്ന ഒരു രീതി നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതിന് തന്നെ സിമിലർ ആയിട്ടുള്ള ഒന്ന് രണ്ട് ട്രാൻസിഷൻ കൂടി ഞാൻ കാണിക്കാം. അതുപോലെ തന്നെ ഡിപ് ടു ബ്ലാക്ക്, ഡിപ് ടു ബ്ലാക്ക് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താവും, അത് ബ്ലാക്കിലേക്ക് പോവും. ആ ഷോട്ട് ബ്ലാക്കിലേക്ക് പോയി അടുത്ത ഷോട്ട് എന്താവും, ബ്ലാക്കിൽ നിന്ന് ഓപ്പണായി വരുന്ന രീതിയിലായിരിക്കും വരിക. അതുപോലെ തന്നെ എന്താണ്, ഡിപ് ടു വൈറ്റ് ഉണ്ട്.
നേരെ ബ്ലാക്കിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, വൈറ്റിലേക്ക് പോയി വൈറ്റിൽ നിന്ന് ഓപ്പൺ ആയി വരും. അതുപോലെ തന്നെ ഫിലിം ഡിസോൾവ് ഉണ്ട്, അതുപോലെ മോർഫ് കട്ട് ഉണ്ട്. മോർഫ് കട്ട് എന്ന് പറയുന്നത് സിമിലർ ആയിട്ടുള്ള ഇപ്പോൾ രണ്ട് ഫേസൊക്കെ ആണെങ്കിൽ അത് തമ്മിലൊന്ന് ബ്ലെൻഡ് ചെയ്യിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ഫിലിം ഡിസോൾവ് ആണെങ്കിൽ ഏകദേശം ക്രോസ് ഡിസോൾവ് പോലെ തന്നെയാണ്, കുറേ കൂടി എന്തായിരിക്കും കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ടുള്ളൊരു ഡിസോൾവാണ്. ഇനി ദെൻ അതുപോലെ തന്നെ അഡിറ്റീവ് ഡിസോൾവും ഉണ്ട്, എന്താണ് നോൺ അഡിറ്റീവ് ഡിസോൾവും ഉണ്ട്. അഡിറ്റീവ് ഡിസോൾവ് എന്ന് പറയുന്നത് ഷോട്ടുകൾ തമ്മിൽ അല്ലെങ്കിൽ അതിൻ്റെ ലൂമ ചാനൽ ബ്ലെൻഡ് ആവുകയാണ് ചെയ്യുന്നത്. നിങ്ങളൊന്ന് നോക്കുക, ഉണ്ട് ഇവിടെ ആ ബ്ലാക്ക് പാർട്ട് നിൽക്കുകയും വൈറ്റ് പാർട്ട് തമ്മിലാണ് ബ്ലെൻഡായിരിക്കുന്നത്. ഇനി ഇതിൻ്റെ തന്നെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട്, എന്താണ് നോൺ അഡിറ്റീവ് ഡിസോൾവ് ഉണ്ട്. നമുക്ക് നോൺ അഡിറ്റീവ് ഡിസോൾവ് നോക്കാം. ഓക്കെ, ഉണ്ട് ഇവിടെ ആ ബ്ലാക്ക് പാർട്ട് കട്ടായിട്ട് വൈറ്റ് പാർട്ട് തമ്മിൽ ബ്ലെൻഡായിട്ടുണ്ട്. നേരത്തേതാണെങ്കിൽ നമ്മൾ വൈറ്റ് പാർട്ട് കട്ടായിട്ട് ബ്ലാക്ക് പാർട്ട് തമ്മിലാണ് ബ്ലെൻഡാവുന്നത്. ഓക്കെ, ഇനി ഇങ്ങനെ ഇതുപോലെ തന്നെ നമുക്ക് എന്ത് കിട്ടും, ഐറിസ് ഉണ്ട്, അതുപോലെ തന്നെ പേജ് ഫീലുണ്ട്, സ്ലൈഡ് ഉണ്ട്, വൈപ്പ് ഉണ്ട്, സൂം ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം, അതിനുശേഷം ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്തോ അല്ലെങ്കിൽ അതിൻ്റെ ലെങ്ത് ഒന്ന് കൂട്ടിയൊക്കെ നമുക്ക് ഉപയോഗിച്ച് നോക്കാം. ഇനി ഇത് നമുക്ക് കുറച്ച് ക്രിയേറ്റീവായിട്ട് ഇതിനെങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെയുള്ളതാണ് നമ്മൾ അടുത്ത് പറയുന്നത്. അതുപോലെ തന്നെ നല്ല സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സുണ്ട് ശരിക്കും. അതായത് സിനിമയോ അല്ലെങ്കിൽ ഏത് തരം വീഡിയോ ആണെങ്കിലും വിഷ്വലി നമ്മൾ വിഷ്വൽ കൊണ്ട് കഥ പറയുന്നൊരു രീതി, ആ വിഷ്വൽ കൊണ്ട് കഥ പറയുക അല്ലെങ്കിൽ കഥ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു എഡിറ്ററെ സംബന്ധിച്ച് അയാളുടെ ജോലി. അപ്പോൾ അയാളുടെ ഒരു ചോയ്സാണ് നമ്മൾ ട്രാൻസിഷൻ ഉപയോഗിക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത്. അപ്പം അയാൾക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് ഒരു സ്റ്റോറി ടെല്ലിങ്ങിന് ഏതാണ് ഉപയോഗം വരുന്നത്, അപ്പോൾ ആ ട്രാൻസിഷൻ അയാൾക്ക് ഉപയോഗിക്കാം. ഇനി ട്രാൻസിഷൻ ഇല്ലാതെയൊക്കെ ഒരു ഹാർഡ് കട്ടിലൂടെ എന്ത് ചെയ്യാം, സ്റ്റോറി ടെല്ലിങ് ചെയ്യാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ആ സ്റ്റോറി കൺവേ ആകുന്നുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യാം, ഹാർഡ് കട്ട് ഉപയോഗിക്കാം. അപ്പം ഞാൻ ഡിസോൾവ് തന്നെ ഉപയോഗിച്ചിരിക്കുന്ന എൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ മൂന്ന് ഷോട്ടുകളുണ്ട്, ഈ മൂന്ന് ഷോട്ടുകൾക്ക് ഞാൻ ഡിസോൾവ് കൊടുത്തിരിക്കുകയാണ്. ജസ്റ്റ് നമുക്കൊന്ന് പ്ലേ ചെയ്യാം. ഓക്കെ, ഇനി ഇത് തന്നെ നമുക്ക് ഈ ഡിസോൾവ് ഇല്ലാതെ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഈ രണ്ട് സീക്വൻസിൽ, ആദ്യത്തേത് എനിക്ക് തോന്നുന്നത് കുറേ കൂടി ആ മൂന്ന് വിഷ്വലുകളും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഫീലുണ്ട്. നേരെ തിരിച്ച് നമ്മളൊരു സ്ട്രെയിറ്റ് കട്ടായപ്പോൾ എന്തായി, വിഷ്വലുകൾ തമ്മിൽ ആദ്യത്തെ ഷോട്ടിൻ്റെ നെക്സ്റ്റ് ഷോട്ടാണോ അടുത്തതെന്നൊക്കെ ഉള്ളൊരു സംശയം നമുക്ക് തോന്നാം. ഓക്കെ, പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് ഈ പറയുന്ന ഹാർഡ് കട്ട് എന്താണ് കുറേ കൂടി പെർഫെക്ഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ ചിലപ്പം നമ്മളെന്താണ് ഈ ഡിസോൾവ് ചില സ്ഥലങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചാൽ കുറേ കൂടി ഇമോഷണലി അത് വർക്കൗട്ടാവും. ഓക്കെ, ഇനി നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ചില സിനിമയിലുള്ള ചില എക്സാമ്പിൾസിലേക്ക് വരാം. എനിക്ക് തോന്നുന്നത് അവിടെ രണ്ട് കാര്യങ്ങൾക്കാണ് ഡിസോൾവ് ഉപയോഗിച്ചിരിക്കുന്നതാണ്. ഒന്ന്, ആ ഒരു സീക്വൻസിൻ്റെ ഒരു ഡ്രാമ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം ആ സിനിമയിലെ നായകനും പ്രതിനായകനും ഈക്വലായിട്ട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഈക്വലായിട്ട് ഇമ്പോർട്ടൻസ് ഉള്ള ആ രണ്ട് പേരും തമ്മിൽ എന്താണ് ഒരുമിച്ചിരിക്കുന്ന ഒരു കോൺവെർസേഷൻ സീക്വൻസാണ്. അപ്പം ആ സീക്വൻസ് ആ കഥയുടെ സംബന്ധിച്ച് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സീക്വൻസ്. അപ്പോൾ ആ ഒരു ഡ്രാമ അവിടെ ഒന്ന് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ അവിടെ കുറച്ച് ഡിസോൾവ്സ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അവിടെ ആ ഒരു ടൈം പാസിങ്ങും കൂടെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഡിസോൾവ് ഉപയോഗിച്ച് ബിൽഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിളിലേക്ക് പോവാം. ഓക്കെ, ഈ ഒരു സീക്വൻസ് നോക്കുക. ഓക്കെ, ഇപ്പം നിങ്ങൾ കണ്ടു വളരെ ഇമോഷണലി പവർഫുള്ളായിട്ടുണ്ടായിരുന്ന കുറച്ച് അഗ്രസീവായിട്ടുള്ളൊരു സീക്വൻസിൽ നിന്ന് വളരെ പതിയൊരു ലാൻഡിങ് അവിടെ സൃഷ്ടിക്കാനായിട്ടാണ് അവിടെ ക്രോസ് ഡിസോൾവ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതുപോലെ വേറൊരു സീക്വൻസ് നോക്കാം.
ഇവിടെ ശരിക്കും ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ഒരു സീനിൽ നിന്ന് എന്താണ് അതിൻ്റെ ഒരു സബ് സീനിലേക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ബ്ലാക്ക് ഡിസോൾവാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഡിപ് ടു ബ്ലാക്ക് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേണ്ട മനസ്സിലാവും നിങ്ങൾക്ക് എന്താണ് ഇവിടെ ഡിപ് ടു വൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അടുത്ത ഷോട്ട് എന്ന് പറയുന്നത് ഒരു വൈറ്റ് ആംബിയൻസ് ഉണ്ട് അല്ലേ, അപ്പോൾ ആ വൈറ്റ് ആംബിയൻസിലേക്ക് പതിയെ എന്ത് ചെയ്യാണ്, ബ്ലെൻഡ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിളിലേക്ക് പോവാം. ചാർലി എന്ന മലയാള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഷമീർ മുഹമ്മദാണ് അതിൻ്റെ എഡിറ്റർ, വളരെ മനോഹരമായിട്ട് എഡിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് കാണാം എന്താണ് ആ ഷോട്ടുകൾ തമ്മിൽ ഡിസോൾവ് വെച്ച് വളരെ സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഷോട്ട് കടന്നുപോയി അതിൻ്റെ കുറച്ച് അവിടെ ഇങ്ങനെ എന്താണ് വാനിഷായി പോകുന്ന രീതിയിലാണ് ആ ഡിസോൾവ് അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിൽ തന്നെ ചാർലിയിൽ തന്നെ മറ്റൊരു സോങ് ഉണ്ട്, നിങ്ങൾക്കറിയാം പുലരികളോ എന്ന് പറഞ്ഞ സോങ്ങിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു എഫക്റ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആദ്യത്തെ ഷോട്ടിൽ ഒരു റെഡ് ക്ലോത്ത് വലിക്കുന്നു, രണ്ടാമത്തെ ഷോട്ടിൽ എന്താണ് ഒരു വൈറ്റ് ക്ലോത്ത് വലിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലെൻഡ് ചെയ്തിരിക്കുകയാണ് അല്ലെങ്കിൽ കട്ട് ചെയ്ത് ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പം ഇതാണ് മാച്ച് കട്ട് എന്ന് പറയുന്നത്. നമുക്ക് സിമിലർ ആയിട്ടുള്ള ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ഫ്രെയിം മൂവ്മെൻറ്റ് ഇങ്ങനെയുള്ള ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് ജോയിൻ ചെയ്യാം. അതാകുമ്പോൾ പ്രേക്ഷകൻ ഒറ്റയടിക്കുന്നതാവും അതിലേക്ക് കടന്നു പോകും. അപ്പോൾ ഇതിന് തന്നെ സിമിലർ ആയിട്ടുള്ള മറ്റൊരു എക്സാമ്പിൾ കാണിക്കാം. ഇത് രണ്ട് ഷോട്ടുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, ചിലപ്പോൾ രണ്ട് സീക്വൻസുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കാം. രാക്ഷസൻ എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ആ സിനിമയിൽ അത്ര ഒരു നല്ലൊരു സീക്വൻസ് ഉണ്ട്, ഒന്ന് കണ്ടു നോക്കാം. കണ്ടോ, ആദ്യത്തത് അയാളുടെ ഡ്രീമിലുണ്ടായിരുന്നതാണ്. അപ്പോൾ ഡ്രീമിൽ അയാൾ അലാറത്തിൻ്റെ മുകളിൽ കൈവെക്കുന്നു, ഒറിജിനൽ അലാറം അടിച്ച് അതിൻ്റെ മുകളിൽ കൈവെക്കുന്ന ഷോട്ടിലേക്ക് എന്ത് ചെയ്യുന്നു, മാച്ച് കട്ട് ചെയ്തു. അതായത് രണ്ട് സീക്വൻസ് അല്ല രണ്ട് സീനുകളിലേക്ക് ഒറ്റയടിക്ക് എന്ത് ചെയ്തു, ജമ്പ് ചെയ്തു. അപ്പോൾ ഇതാണ് മാച്ച് കട്ടിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് മാച്ച് കട്ടിൻ്റെ സിമിലർ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ വേറെ ഒന്നും ഞാൻ കാണിക്കാം. അപ്പോൾ ഇവിടെ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മാച്ച് കട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും സിമിലറായിട്ട് അല്ലെങ്കിൽ മാച്ച് കട്ട് ചെയ്യാൻ പറ്റുന്ന സാധ്യതകൾ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ എഡിറ്ററുടെ ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. വിസിറ്റ് മൈസൂർ എന്ന് പറഞ്ഞ ആഡാണ്, ഈ ആഡൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, ഇവിടെ സാരി ഇടുന്നു, ആ ഇട്ടതിൽ നിന്ന് എന്ത് ചെയ്യാണ് സാരി എടുക്കുന്ന ഒരു ഷോട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. കണ്ടോ, ഇപ്പോൾ രണ്ട് ഷോട്ടാണ്. പക്ഷേ ആ സാരിയുടെ ഒരു കണക്ഷനിൽ എന്തായി, നമ്മൾ ആ ഷോട്ടിൽ നിന്ന് അടുത്ത ഷോട്ടിലേക്ക് ഈസി ആയിട്ട് മൂവ് ആയി പോകും. ഓക്കെ, ഇത് കുറേ കൂടി എനിക്ക് തോന്നുന്നത് വളരെ പ്ലാൻഡ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പം നമുക്ക് പ്ലാൻഡ് ആയിട്ടും വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഷോട്ടുകളെ ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ ഒരു മൂന്ന് സ്പ്ലിറ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വിഷ്വൽസ് വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിനെ ക്രോസ് കട്ടിംഗ് എന്നാണ് പറയുക. ഒരേ സമയം തന്നെ നടക്കുന്ന ആക്ടിവിറ്റികളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ക്രോസ് കട്ടിംഗ് ഉപയോഗിക്കുക. അപ്പം ഇവിടെ ഈ കുട്ടികൾ ഓടുന്നതിൻ്റെ പല ഭാഗങ്ങൾ അല്ലെങ്കിൽ പോലീസുകാരവിടെ നോക്കുന്നതിൻ്റെയൊക്കെ പല ഭാഗങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഒപ്പം തന്നെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേറൊരു ചെറിയൊരു കാര്യം കൂടിയുണ്ട്. ആ വിഷ്വല് ജസ്റ്റ് ഇതിലേക്ക് ഇൻസേർട്ട് ആവുന്ന ഒരു എഫക്റ്റും കൂടി അവിടെ ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ക്രോപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞത് ഡിസോൾവ്, ദെൻ ഡിപ് ടു വൈറ്റ്, ഡിപ് ടു ബ്ലാക്ക്, ദെൻ മാച്ച് കട്ട്, അതിനുശേഷം എന്താണ് ക്രോസ് കട്ടിങ്. ഓക്കെ, അപ്പം ഇതിൽ ഈ കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ തിരിച്ച് പ്രീമിയറിലേക്ക് തന്നെ വരാം. പ്രീമിയറിൽ വന്നതിന് ശേഷം നമുക്ക് ആദ്യം ആ ക്രോസ് കട്ടിങ് ചെയ്തത് എങ്ങനെയാണെന്ന് ഞാൻ നമുക്ക് കാണിച്ചു തരാം. ഇപ്പോൾ രണ്ട് ഷോട്ടുണ്ട് ഇവിടെ. ഓക്കെ, ഇപ്പം ജസ്റ്റ് മൂവ് ആയിട്ട് ആ ക്ലിപ്പ് അതിൽ വന്നു തന്നിട്ടുണ്ട്. ഓക്കെ, ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിന് തന്നെ ഞാൻ എന്ത് ചെയ്യാണ് ഈ രണ്ട് ഷോട്ടിൻ്റെയും ഓരോ കോപ്പി എടുക്കുകയാണ്. ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഷോട്ടിൻ്റെ കോപ്പി കിട്ടും. ഓക്കെ, അപ്പം നമുക്കിവിടെ രണ്ട് ഷോട്ടുണ്ട്, ഒന്ന് പയ്യൻ വിമാനമായിട്ട് ഓടിപ്പോകുന്നു, മറ്റത് അതിൻ്റെ വേറൊരു ആംഗിളിലുള്ള ഷോട്ട്. ഓക്കെ, അപ്പം നമുക്ക് ഈ ആദ്യത്തെ ഷോട്ട് ഏകദേശം ആ പയ്യൻ ഇവിടുന്ന് തുടങ്ങുന്നിടത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഷോട്ട് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, ഞാനൊന്ന് അതിൻ്റെ മുകളിലെടുത്ത് വെക്കുകയാണ്, മുകളിലെടുത്ത് വെച്ചതിന് ശേഷം. ഓക്കെ ഓക്കെ, ഇപ്പോൾ രണ്ട് ഷോട്ട് ആയിട്ടുണ്ട്. ഇനി ഞാൻ നേരെ എന്ത് ചെയ്യാണ്, എഫക്ട്സിൽ ക്രോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു എഫക്റ്റ് ഉണ്ട്. ഈ ക്രോപ്പ് ഞാനൊന്ന് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, മുകളിലത്തെ ക്ലിപ്പിൻ്റെ മുകളിലിട്ടു. അതിനുശേഷം ഒന്ന് താഴോട്ട് വരിക എഫക്ട്സ് കൺട്രോൾസിൽ. അതിനുശേഷം അതിൻ്റെ
റൈറ്റ് സൈഡ് ക്രോപ്പ് ഞാനൊന്ന് കുറച്ച് വെക്കണം, ഓൾമോസ്റ്റ് ഇത്ര. അതുപോലെ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. നമുക്ക് ഈ ഷോട്ടിൻ്റെ പൊസിഷൻ ഒന്ന് കറക്റ്റ് ചെയ്യണം. മുകളിലേക്ക് വരിക, പൊസിഷൻ ഞാൻ എന്ത് ചെയ്യാണ്, ഓക്കെ. ഇപ്പം ഞാൻ രണ്ട് ഷോട്ടും ഒന്ന് പ്ലേസ് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് സ്ക്രീനിൽ രണ്ടായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ ഷോട്ടിൻ്റെ ഓൾമോസ്റ്റ് ഓക്കെ. ഇപ്പം ഇനി അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഷോട്ട് സ്ക്രീനിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരു എഫക്റ്റാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇതിൻ്റെ പൊസിഷന് ഓൾമോസ്റ്റ് ഒരു ഇവിടെ വെച്ചൊരു കീ കൊടുക്കുകയാണ്. ജസ്റ്റ് പൊസിഷനിൽ എഫക്റ്റ് കൺട്രോൾസിൽ ഒരു കീ കൊടുത്തു. അതിനുശേഷം കുറച്ച് മുന്നോട്ട് വന്നു. മുന്നോട്ട് വന്നതിന് ശേഷം ഞാൻ ഈ പൊസിഷൻ എന്ത് ചെയ്യാണ്, ഒന്ന് സ്ക്രീനിൻ്റെ പുറത്തോട്ടാക്കുകയാണ്. ഓൾമോസ്റ്റ് ഓക്കെ, ഇതിൻ്റെ എൻഡിൽ വെച്ച് ഞാൻ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഉണ്ട്, ജസ്റ്റ് ഉണ്ട്. രണ്ടാമത്തെ ഷോട്ട് അതിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. ഇനി ഒപ്പം തന്നെ നമുക്ക് അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് കാണാൻ വേണ്ടിയിട്ട് താഴത്തെ ഷോട്ട് ഞാനൊന്ന് കട്ട് ചെയ്തു. കട്ട് ചെയ്തതിന് ശേഷം താഴത്തെ ഷോട്ടിന് ഞാൻ എന്ത് ചെയ്യാണ്, ക്രോപ്പ് കൊടുക്കുകയാണ്. ക്രോപ്പ് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം, അതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഒന്ന് ക്രോപ്പ് ചെയ്യാണ്. ഓക്കെ, 39.5 എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ കൊടുക്കുന്നു. അപ്പം നമുക്കത് പ്ലേ ചെയ്ത് നോക്കാം. ഈ ഷോട്ട് ലാൻഡ് ചെയ്യുന്ന പൊസിഷനിലായിരിക്കണം നമുക്ക് ആ ഗ്യാപ്പ് വരേണ്ടത്. അപ്പോൾ ഈ ഷോട്ട് ഞാൻ ഒരു രണ്ട് ഫ്രെയിമും കൂടെ ബാക്കോട്ട് വെക്കുകയാണ്. ഒന്നുകൂടി പ്ലേ നോക്കാം. ഉണ്ട്, ഓക്കെ. അപ്പോൾ ജസ്റ്റ് ഈ ഷോട്ട് വന്ന് നിൽക്കുമ്പോൾ ജസ്റ്റ് അടുത്ത ഷോട്ട് മൂവ് ആവുന്ന പോലത്തെ ഒരു ഫീൽ അവിടെ കിട്ടും നമുക്ക്. ഓക്കെ, ഇനി ഇതിൻ്റെ വരവിനെ നമുക്ക് കുറച്ചുകൂടി ഒന്ന് സ്മൂത്ത് ആക്കണം. ഇപ്പോൾ തുടക്കത്തിൽ കുറച്ച് വേഗത്തിലും പിന്നെ എൻഡിലേക്ക് പതിയെ ഒന്ന് ലാൻഡ് ആവുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടണം. ഇപ്പം നമ്മൾ സൂമിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് കാണാവുന്നതാണ് നിങ്ങൾക്ക്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണ് ഈ രണ്ട് കീസും. അതിനുശേഷം അതിൻ്റെ ടെമ്പറൽ ഇൻ്റർപൊളേഷൻ എന്ത് ചെയ്യാണ്, ഈസി ഇൻ ആക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു കർവായിട്ടുള്ള സ്മൂത്ത് മോഷൻ നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം ഈ പൊസിഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. പൊസിഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ ഒന്ന് വലുതാക്കുകയാണ്. വലുതാക്കിയതിന് ശേഷം നമുക്കൊന്ന് ഈ ഒരു മോഷൻ ഒന്ന് കറക്റ്റ് ചെയ്യണം. ഈ സൈഡത്തെ ഗ്രാഫ് ഒന്ന് താത്തി വെക്കുകയാണ്, ഇതിനോട് ചേർത്ത് വെക്കുകയാണ്. ലെഫ്റ്റ് സൈഡിലുള്ള എന്ത് ചെയ്തു, കുറച്ച് ഇങ്ങോട്ട് മൂവ് ചെയ്തു. ഇനി നിങ്ങളൊന്ന് നോക്കുക, നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഉണ്ടോ, കുറച്ചുകൂടി സ്മൂത്തായിട്ടുള്ള, തുടക്കത്തിൽ ഇത്തിരി വേഗത്തിലും എൻഡിൽ ഇത്തിരി സ്മൂത്തായിട്ടുള്ള ഒരു മോഷൻ വന്നു. അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ലെഫ്റ്റിലേക്കാണ് ആ കർവ് അഡ്ജസ്റ്റ് ചെയ്തത്. അപ്പോൾ ലെഫ്റ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ലെഫ്റ്റിൽ അതിൻ്റെ വെലോസിറ്റി കൂടി, റൈറ്റിലേക്ക് അതിൻ്റെ വെലോസിറ്റി കുറേ. അപ്പോൾ വെലോസിറ്റി സീറോ ആവുന്ന എന്നാണ്, എന്താണ് അതിൻ്റെ ഡെഡ് സ്റ്റേജ് ആണ്. വെലോസിറ്റി കൂടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും, അതിൻ്റെ സ്പീഡ് കൂടും. ഓക്കെ, അങ്ങനെ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് രണ്ട് ക്രോപ്പ് കൊണ്ട് എന്ത് ചെയ്തു, നമ്മൾ ഒരു ക്രോസ് കട്ടിങ് ക്രിയേറ്റ് ചെയ്തു. ഇതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ രണ്ട് ഫോൺ സംഭാഷണമോ അല്ലെങ്കിൽ രണ്ട് സ്ഥലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കാണിക്കാൻ പറ്റും. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നടക്കുന്ന കാര്യം കൂടി ഇതേപോലെ സീനിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാം. അല്ലെങ്കിൽ അത് രണ്ടും രണ്ടായിട്ട് അല്ലെങ്കിൽ വൺ ബൈ വൺ ആയിട്ട് കാണിച്ച് വേണമെങ്കിൽ പോവാം. ഓക്കെ, ഇതിന് മൊത്തത്തിൽ പറയുന്നതാണ് ക്രോസ് കട്ടിങ് അല്ലെങ്കിൽ പാരലൽ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതേ ഡീഫാൾട്ട് ട്രാൻസിഷൻസ് വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്നൊക്കെ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. ബാക്കിയുള്ള ട്രാൻസിഷൻസ് നിങ്ങളൊന്ന് എടുത്തു നോക്കുക. ഏതെങ്കിലും ട്രാൻസിഷൻ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. നമ്മളിപ്പം ഒരു ലോഗോയോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ടൈറ്റിൽസൊക്കെ ആണ് എന്ന് വിചാരിക്കാം. അപ്പോൾ അത്തരം ടൈറ്റിൽസിൻ്റെയൊക്കെ PNG കൊണ്ടുവന്നാൽ, ഇപ്പോൾ ടെക്സ്റ്റ് നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ആനിമേറ്റ് ചെയ്യാനുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ടെക്സ്റ്റിനെ കുറിച്ച് ഞാനൊരു ക്ലാസ് ചെയ്യാം. ഇപ്പോൾ അതല്ലാതെ നമ്മൾ ടെക്സ്റ്റിൻ്റെ ഒരു PNG ഫയൽ അല്ലെങ്കിൽ ഒരു ലോഗോയുടെ ഒക്കെ PNG ഫയൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ ട്രാൻസിഷൻസ് വെച്ച് വളരെ സിമ്പിളായിട്ടുള്ള ചില മൂവ്മെൻറ്റ്സും മോഷൻസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിവിടെ ഒന്ന് രണ്ടെണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് അത് നിങ്ങളെ കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഇതിൽ പുഷ് എന്ന് പറഞ്ഞിട്ടൊരു ട്രാൻസിഷൻ ഉണ്ട്. സ്ലൈഡിൻ്റെ ഉള്ളിലാണ് പുഷ് ഉള്ളത്. ജസ്റ്റ് ഇങ്ങനെ പുഷ് ചെയ്ത് വരുന്ന ഫീലാണ് ഉണ്ടാവുക. ഓക്കെ, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ട്രാൻസിഷന്, രണ്ടും ഇങ്ങനെ മുറിഞ്ഞു പോകുന്നൊരു ട്രാൻസിഷനാണ്.
ഓക്കെ, ഇത് വെച്ച് ഞാൻ ചെയ്തിരിക്കാൻ നോക്കാം. കണ്ടോ, ഒരു ടെക്സ്റ്റിൻ്റെ പി എൻ ജി കൊണ്ടുവന്നു. ആദ്യത്തെ ഷോട്ടിൽ ഞാനൊരു പുഷ് ആഡ് ചെയ്തു. കണ്ടോ, പുഷ് ജസ്റ്റ് വന്നു. അതിന് മുകളിൽ ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ടു. ആ കോപ്പിയിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു സ്പ്ലിറ്റ് കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തായി, അത് ജസ്റ്റ് ഇങ്ങനെ വന്ന് മുറിഞ്ഞിങ്ങനെ പോകുന്ന ഒരു ഫീൽ ഉണ്ടാവും. കണ്ടോ, വളരെ സിമ്പിളാണ്. ഞാനത് ചെയ്ത് കാണിക്കുന്നില്ല, നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി അതേപോലെ തന്നെ ഞാൻ മറ്റൊരെണ്ണം ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഒരു ഗ്രീൻ കളറിൽ നിന്ന് എന്താണ് കുറച്ച് വൈറ്റ് കളറിലേക്ക് വരികയാണ്. ഞാൻ ഒന്ന് ഫുൾ സ്ക്രീൻ ആക്കി കാണിച്ചുതരാം. കണ്ടോ, ആദ്യം ഒരു ഗ്രീൻ കളർ വന്നു, അതിനുശേഷം ഒരു വൈറ്റ് കളർ. ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിൻ്റെ ഒരു കോപ്പി എടുക്കാം. ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് വെച്ചോ. ഓക്കെ, ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രേഡിയൻ വൈപ്പാണ്. ഇവിടെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റിൻ്റെ കളറൊന്നൊരു ഗ്രീൻ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഗ്രേഡിയൻ വൈപ്പ് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഞാൻ എന്ത് ചെയ്തു, ഈ ക്ലിപ്പിൻ്റെ മുകളിലേക്ക് ഇട്ടു. ഓക്കെ, അതിനുശേഷം അതിൻ്റെ സോഫ്റ്റ്നെസ് ഒന്ന് കൂട്ടിക്കൊടുക്കുകയാണ്. ഓക്കെ കൊടുത്തു. ഓക്കെ, ഇപ്പം നിങ്ങൾ ഒക്കെ കാണാം, വളരെ സോഫ്റ്റായിട്ട് അതിങ്ങനെ തെളിഞ്ഞു വരുന്നതാണ്. ഇനി ഞാൻ ഇതിൻ്റെ തന്നെ എന്ത് ചെയ്യാണ്, ഒരു കോപ്പി നമുക്ക് എടുക്കാം. കോപ്പി എടുക്കാൻ ഞാൻ പറഞ്ഞു ഓപ്ഷൻ അല്ലെങ്കിൽ ഓൾട്ട് പ്രസ് ചെയ്ത് ജസ്റ്റ് മുകളിലേക്ക് ഡ്രാഗ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഡ്രാഗ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യാണ്, ഈ മുകളിലത്തെ ലെയറിൻ്റെ കളറ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ കളറിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് എടുക്കാം കേട്ടോ. ജസ്റ്റ് അതിൻ്റെ കളറൊന്ന് നമുക്ക് വൈറ്റൺ ചെയ്യാം. ഓക്കെ, ഞാൻ അതിൻ്റെ കളർ എന്ത് ചെയ്തു, വൈറ്റ് ആക്കി. ഇനി നമുക്കതിനെ ഒന്ന് ഇന്നോട്ട് അടിച്ച് ആ ഒരു പാർട്ട് ഒന്ന് റെൻഡർ ചെയ്യാം. സീക്വൻസിൽ റെൻഡർ ഇൻ ആൻഡ് ഔട്ട്. കണ്ടോ, കണ്ടോ, അപ്പോൾ അത് ജസ്റ്റ് റിവീലായിട്ട് എന്താണ്, ആ ഗ്രീൻ കളറിന്ന് റിവീലായി വൈറ്റായി മാറും. ഇവിടെ ഞാൻ ചെയ്ത വേറൊരു സാധനം നിങ്ങൾക്ക് കാണിച്ചുതരാം. അതുപോലെ തന്നെ ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ക്രോസ് സൂം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. സൂം ഇവിടെ ഉണ്ട്. ഈ സൂമിനെ ക്രോസ് സൂം ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു, അടുത്ത ഷോട്ടിന് ഇതേ ഇതിൻ്റെ ഒരു കോപ്പി എടുത്ത് മുകളിലിട്ടു. അതിന് ഞാനൊരു വൈപ്പ് കൊടുത്തു. വൈപ്പ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് റൈറ്റ് ടു ലെഫ്റ്റ് ആണ് വരിക. ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ സൂമ് വന്നു, അതിലേക്കൊരു യെല്ലോ കളറിൽ അത് വൈപ്പായി. അപ്പോൾ ഞാൻ മുകളിലത്തെ ലെയറിൻ്റെ കളർ എന്ത് ചെയ്തിട്ടുണ്ട്, യെല്ലോ ആക്കി മാറ്റിയിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ ഒരു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സാധനം കാണിച്ചുതരാം. ഓക്കെ, അടുത്തത് നിങ്ങൾ നോക്കിക്കുക, ഒരു ലോഗോ വന്നു. ഉണ്ടോ, ലോഗോ സൂം ഇൻ ഔട്ടായിട്ട് വന്നു. അതിനുശേഷം എന്ത് ചെയ്തു, അതിൻ്റെ താഴേക്ക് നമ്മൾ നേരത്തെ ചെയ്ത ടെക്സ്റ്റിന് ഞാൻ ആഡ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഞാൻ അതിൻ്റെ ഒരു കോപ്പി എടുത്തു. കോപ്പി എടുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാണ്, ഫസ്റ്റ് ഷോട്ടിൽ ഒരു ക്രോസ് സൂം ആഡ് ചെയ്തു, കുറച്ചൊന്ന് ചെറുതാക്കി വെച്ചു. ഓക്കെ, ഇനി അതിൻ്റെ ഒരു കോപ്പി ഞാൻ എടുത്തു, ഒന്ന് ടൈം ലൈൻ വലുതാക്കുകയാണ്, കുറച്ചൊന്ന് മൂവ് ചെയ്ത് വെച്ചു. ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലേ. ഇനി ഞാനിവിടെ ക്രോസ് സൂം കളഞ്ഞു, പകരം ഞാൻ എന്ത് ചെയ്യാണ്, ഒരു വൈപ്പ് നമുക്ക് കൊടുക്കാം. ജസ്റ്റ് വൈപ്പ് ഞാൻ ആഡ് ചെയ്തു. ഓക്കെ, ഇനി ഇതിൻ്റെ കളറൊന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം ഒരു രണ്ട് ലെയർ തമ്മിലൊരു ചേഞ്ച് വരണമല്ലോ. ഇനി അതിൻ്റെ ഒരു കോപ്പി എടുക്കുകയാണ്. ഓപ്ഷൻ പ്രസ് ചെയ്തു, അതിൻ്റെ ഒരു കോപ്പി എടുത്തു, കുറച്ച് മൂവ് ചെയ്ത് വെച്ചു. ഇവിടെ ഞാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എഫക്ട്സിലേക്ക് പോവാണ്. എഫക്ട്സിൽ പോയതിന് ശേഷം ഓക്കെ, അടുത്ത ഞാൻ എന്ത് ചെയ്യാണ്, വൈപ്പ് മാറ്റിയിട്ട് അവിടെ എന്ത് ചെയ്യാണ്, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് ബാൻഡോർസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ബാൻഡോർസ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. ഓക്കെ, ഓക്കെ, അതിൻ്റെ കളറും ഞാൻ മാറ്റിയിട്ടുണ്ട്. ദെൻ അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യാണ്, വീണ്ടും വേണമെങ്കിൽ ഒരു വൈപ്പ് ലെയറും കൂടെ ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ വൈപ്പ് ലെയർ ആഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഇത്ര തന്നെ മതി. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നേരത്തെ നമ്മൾ ചെയ്ത ടെക്സ്റ്റിനെ ഞാനൊന്ന് കോപ്പി ചെയ്യാണ്. ആ ടെക്സ്റ്റിനെയും കൂടെ ജസ്റ്റ് എന്ത് ചെയ്തു, ഡ്രാഗ് ചെയ്ത് നമ്മുടെ ഇതിൻ്റെ മുകളിൽ വെച്ചു. അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് പുഷും സ്പ്ലിറ്റുമാണ്. നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, ഒന്ന് അതിനെ അറേഞ്ച് ചെയ്യാം. ലെയേഴ്സ് ഒന്ന് അടുപ്പിച്ചടുപ്പിച്ച് വെക്കുകയാണ് ഞാൻ, വൺ ബൈ വൺ ആയിട്ട് ഓൾമോസ്റ്റ്. ഓക്കെ, കൂടെ ഒന്ന് അടുപ്പിച്ചേക്കാം. ഓക്കെ, ഇനി ഒന്ന് ഇന്നോട്ട് അടിക്കുകയാണ്. ഇന്നോട്ട് അടിച്ചതിന് ശേഷം നമുക്ക് സീക്വൻസിൽ റെൻഡർ ഇൻ ആൻഡ് ഔട്ട്. ഓക്കെ, ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം.
ഓക്കെ, അപ്പോൾ അടുത്ത ഞാൻ ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, വി ആർ ലൈറ്റ് റേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇമ്മർസീവ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വി ആർ ലൈറ്റ് റേസ് എന്ന് പറഞ്ഞ ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ഐറിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഐറിസിൻ്റെ റൗണ്ടാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരേ ലെയർ തന്നെ മുകളിൽ മുകളിൽ കിട്ടും, അതിനുശേഷം താഴത്തെ രണ്ട് ലെയറിൻ്റെ കളർ മാറ്റി. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. ഉണ്ടോ, ജസ്റ്റ് ആ ലോഗോയുടെ ഒരു പ്ലേസ്മെൻറ്റ് അവിടെ കാണും. ഇനി ഇതേപോലെ തന്നെ ചെയ്തിരിക്കുന്ന മറ്റൊരു എഫക്റ്റ് നോക്കാം. ഓക്കെ, ഇതിൽ ഞാൻ വി ആർ മൊബിയസ് സൂമ്, വി ആർ മൊബിയസ് സൂമ് മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വി ആർ ലൈറ്റ് റേസും കൊടുത്തിട്ടുണ്ട്. മൊബിയസ് സൂമും ഈ ഇമ്പ്രസീവ് വീഡിയോൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു പി എൻ ജി ഫയൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് അല്ലെങ്കിൽ ലോഗോ, ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ഓഫേഴ്സൊക്കെ ആഡ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ സിമ്പിളായിട്ട് ഈ ട്രാൻസാക്ഷൻസ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് പ്രധാനമായിട്ടും ബേസിക് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ്. അപ്പോൾ അത് വെച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ചില ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. എന്നാലും എന്ത് ചെയ്യുക, ഒന്ന് ഇതിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക, പല രീതിയിലുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഇനി നമ്മൾ സിനിമയിലേക്ക് വരികയാണെങ്കിൽ, സിനിമ ഞാൻ നേരത്തെ പറഞ്ഞു കഥ പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കഥ പ്രേക്ഷകന് അനുഭവവേദ്യമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എഡിറ്റ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം ചില സമയത്ത് നമുക്ക് ട്രാൻസാക്ഷൻ വേണ്ടി വരും, ചില സമയത്ത് നമുക്ക് ട്രാൻസാക്ഷൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അപ്പം നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ പർപ്പസിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ട്രാൻസാക്ഷൻസ് ഉപയോഗിക്കുകയോ ഉപയോഗിക്കാതിരിക്കുകയോ ചെയ്യാം. സ്റ്റോറി കൺവേ ചെയ്യിക്കുക അല്ലെങ്കിൽ വളരെ ഫ്ലെക്സിബിളായിട്ട് വളരെ ഈസിയായിട്ട് വളരെ സ്മൂത്തായിട്ട് സ്റ്റോറി കടന്നു പോകുന്ന രീതിയിലേക്ക് എഡിറ്റിനെ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഒരു എഡിറ്ററുടെ സക്സസ് എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബേസിക് ട്രാൻസാക്ഷൻസ് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഉപയോഗിക്കാം. എനിക്ക് തോന്നുന്നത് മെജോറിറ്റി ഈ പറഞ്ഞ വളരെ കുറച്ച് ട്രാൻസാക്ഷൻസൊക്കെ സിനിമകളിൽ ഉപയോഗിക്കാറുള്ളൂ. ഇനി ഒന്ന് രണ്ടോ ട്രാൻസാക്ഷൻ കൂടി ഞാൻ എന്ത് ചെയ്യാം, ഇതുപോലെ കാണിച്ചു തരാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കട്ടുകൾ. ഇപ്പം നമ്മൾ പറഞ്ഞ കട്ടുകൾ എന്ന് പറയുന്നത് കട്ടിംഗ് ഓൺ ആക്ഷൻ പറഞ്ഞിരുന്നു മുന്നത്തെ ക്ലാസ്സിൽ, അതുപോലെ തന്നെ ഡിസോൾവ് പറഞ്ഞു, ഡിപ് ടു വൈറ്റ്, ഡിപ് ടു ബ്ലാക്ക് പറഞ്ഞു. ദെൻ നമ്മളിന്ന് പറഞ്ഞിരിക്കുന്ന അഡീഷണലായി പറഞ്ഞത് ക്രോസ് കട്ടിങ് അല്ലെങ്കിൽ പാരലൽ എഡിറ്റ് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ മാച്ച് കട്ടും കൂടെ നമ്മളിന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ, ഈ പോയിന്റുകൾ, ഈ കട്ടിംഗ് പോയിന്റുകൾ നമ്മൾ കണ്ടെത്തുക, ആ കട്ടിംഗ് പോയിന്റുകൾ ആ സ്റ്റോറിയുടെ ആ മൊമെൻറ്റിൽ അല്ലെങ്കിൽ ആ ഷോട്ടിൽ ആപ്റ്റാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുക. അതിനുശേഷം വളരെ കൃത്യമായിട്ടുള്ളൊരു സ്റ്റോറി ടെല്ലിങ് ഏത് സിനിമയിൽ നല്ല ഏത് വർക്കിനാണെങ്കിലും ഒരു ഫ്ലോ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, അതിൻ്റെ ഒരു റിതവും പേസും കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നിങ്ങളുടെ എഡിറ്റ് നന്നാവും. ഓക്കെ, അപ്പം ഇനി അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടെത്താൻ പറ്റുന്ന കട്ടുകൾ, ഇപ്പം ഈ ക്രോസ് കട്ടിങ്ങിൻ്റെ ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മലയാളത്തിലോ തമിഴിലോ ഹിന്ദിയിലോ ഒക്കെയുള്ള സിനിമകളിൽ നിങ്ങൾ കാണുന്ന ക്രോസ് കട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് എല്ലാവർക്കും അത് കാണാനും മനസ്സിലാക്കാനൊക്കെ ഉപകാരപ്പെടും. അപ്പോൾ വൺസ് അഗൈൻ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.